അല്ല, പറഞ്ഞ കേക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഒരു പ്രദേശത്തെ ജനങ്ങളൊന്നും ലോക്ക്ഡൗണുമായി സഹകരിക്കുന്നതേയില്ല. അപ്പോൾ പിന്നെ പോലീസ് ഒരു പണി അനുവദിച്ചു. തങ്ങൾ പെട്രോളിങ്ങിന് ഇറങ്ങിയാൽ മാത്രമല്ലേ ജനങ്ങൾക്ക് ഭയമില്ലാത്തതുള്ളൂ, ഒടുവിൽ സഹായത്തിനായി സാക്ഷാൽ പ്രേതങ്ങളെ വിളിച്ചു. സംഗതി ക്ലീൻ. ഒരൊറ്റ മനുഷ്യക്കുഞ്ഞു പോലും സന്ധ്യ കഴിഞ്ഞാൽ വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. സംഗതി ഇന്തോനേഷ്യയിലാണ് നടന്നത്. ഒരു അസാധാരണമായ പോലീസ് പ്രേതബന്ധം ഇങ്ങനെ നമുക്ക് പറയാം. ഇതൊരു സാങ്കല്പിക കഥയല്ല, നടന്ന സംഭവമാണ്. ഇങ്ങ് കേരളത്തിലും ഇന്ത്യയിലും ഒന്നുമല്ല, അങ്ങ് ഇന്തോനേഷ്യയിൽ. സംഗതി ഇതാണ്, കൊറോണ വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധം സാമൂഹിക അകലമാണെന്ന് ഇതിനോടകം തന്നെ ലോകരാജ്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. കൂട്ടം കൂടാൻ അനുവദിക്കാതെ നാട്ടുകാരെ വീടുകൾക്കുള്ളിലിരുത്താൻ ലക്ഷ്യമിട്ടുള്ള ലോക്ക്ഡൗൺ മിക്ക രാജ്യങ്ങളിലും തുടരുകയുമാണ്. എന്നാൽ എല്ലാ നിയന്ത്രണങ്ങളും അതിജീവിച്ച് രാത്രിയിൽ തെരുവുകളിൽ ഇറങ്ങുന്നവരെ എന്തൊക്കെ ചെയ്താലും തടയാനാവാത്തത് ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലെ കെപു ഗ്രാമത്തിലായിരുന്നു. പോലീസ് പറഞ്ഞാൽ പോലും ഗ്രാമീണർക്ക് പുല്ലുവില്ല. ഒടുവിൽ തലപുകഞ്ഞാലോചിച്ച് പോലീസ് കുഴിയിൽ നിന്നും എഴുന്നേറ്റ് വന്ന പ്രേതങ്ങളെ പെട്രോളിംഗ് അങ്ങ് ഏൽപ്പിച്ചു. സംഭവം സക്സസ്. സന്ധ്യയ്ക്ക് ശേഷം ഇപ്പോൾ ഇവിടെ ആർക്കും തെരുവിലിറങ്ങേണ്ട, കറങ്ങി നടക്കുകയും വേണ്ട. കാരണം സന്ധ്യ കഴിഞ്ഞാൽ ഗ്രാമത്തിൽ മുഴുവൻ പ്രേതങ്ങളാണ് റോന്തു ചുറ്റുന്നത്. 4500 പേർക്ക് രോഗം ബാധിക്കുകയും 400 പേർ മരിക്കുകയും ചെയ്ത ഇന്തോനേഷ്യയിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ചും ആളുകൾ പുറത്തിറങ്ങിയതോടെ രോഗബാധ കൂടുമെന്ന സ്ഥിതിയുണ്ടായിരുന്നു. ആൾക്കാരെ വീട്ടിലിരുത്താനുള്ള തന്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ പോലീസ് തന്നെ ഇന്തോനേഷ്യൻ നാടോടിക്കഥകളിൽ ഗതികിട്ടാതെ അലയുന്ന ആത്മാക്കളായ പൊക്കോങ്ങുകളെ രംഗത്തിറക്കി. ഇന്തോനേഷ്യൻ പഴമക്കാരുടെ കഥകളിൽ ഏറെ ഭീതി വിതയ്ക്കുന്നവയാണ് പൊക്കോങ്ങുകൾ. തലയിലും കാലിലും കെട്ടോടുകൂടിയ വെള്ള വസ്ത്രവേഷത്തിൽ പൊക്കോങ്ങുകൾ കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തിന് അരികിലേക്കെത്തുമ്പോൾ നാട്ടുകാർ പേടിച്ച് ഓട്ടം തുടങ്ങി. നിർദ്ദേശങ്ങൾ അവഗണിച്ച് നാട്ടുകാർ രാത്രിയിൽ കൂട്ടം കൂടുകയും രോഗബാധ പടരുമെന്നുള്ള ഭീതി പരക്കുകയും ചെയ്തതോടെ ഇന്തോനേഷ്യൻ പോലീസും ഗ്രാമത്തിലെ യുവസംഘത്തിൻ്റെ തലവനും ചേർന്നുണ്ടാക്കിയ തന്ത്രം വൻ വിജയമാകുകയായിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കൊട്ടും കുറവില്ലാത്ത ഈ ഗ്രാമത്തിൽ പ്രേതത്തിൻ്റെ വേഷം കെട്ടിയ യുവാക്കൾ ഭീതിയുടെ വിത്ത് വിതച്ചു. അങ്ങിങ്ങായി ഇരുട്ടത്ത് പൊക്കോങ്ങുകളെ കാണാൻ തുടങ്ങിയതോടെ പേടിച്ച് മാതാപിതാക്കളും കുട്ടികളുമെല്ലാം പുറത്തിറങ്ങാതായി. വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഒരാളും പ്രേതത്തെ പേടിച്ച് വീട്ടിൽ നിന്നും വെളിയിൽ വരാതായതോടെ പാതകളൊക്കെ വിജനമായി. ഇന്തോനേഷ്യയിൽ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ 31 മാർച്ചിനാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. COVID-19 വൈറസ് ബാധയുടെ അപകടമോ പ്രശ്നങ്ങളോ ഇപ്പോഴും ഇന്തോനേഷ്യൻ ജനത ഗൗരവത്തിൽ എടുത്തിട്ടില്ലെന്നാണ് അധികാരികൾ പറയുന്നത്. അതുകൊണ്ട് വീട്ടിൽ അടങ്ങിയിരിക്കാനുള്ള നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ച് അവർ ഇപ്പോഴും സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു. ഇതിൻ്റെ അപകടസ്ഥിതി മനസ്സിലാക്കിയ കെപ്പു ഗ്രാമത്തലവനും പോലീസും ചേർന്നിറക്കിയ പൊക്കോം പ്രേതങ്ങൾ സംഗതിയങ്ങ് ക്ലീനാക്കി. അതോടെ ഗ്രാമത്തിലാരും കൂട്ടം കൂടി നിൽക്കുന്നില്ല. പൊക്കോങ്ങുകൾ പിടിച്ചാലോ എന്ന് കരുതി. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.